നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വണിജ്യ മലയാളം. പിങ്ക് ബോൾ ടെസ്റ്റിന് ഇന്ത്യൻ ടീം തയ്യാറെടുത്ത് കഴിഞ്ഞതായി ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വ്യക്തമാക്കിയിരിക്കുകയാണ്. നാളെ, അതായത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന കന്നി ഡേനെ ടെസ്റ്റിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് വലിയ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറെടുത്ത് കഴിഞ്ഞതായും വിരാട് കോഹ്ലി പറഞ്ഞു. പിങ്ക് ബോൾ ടെസ്റ്റ് വൻ വിജയമാക്കി മാറ്റാൻ വലിയ തയ്യാറെടുപ്പുകളാണ് എന്തായാലും BCCI ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുൻ ഇതിഹാസ താരങ്ങളും രാഷ്ട്രീയ ഭരണമേഖലയിൽ നിന്നുള്ളവരും ടെസ്റ്റിന് ഗ്ലാമർ കൂട്ടാൻ ഇടനിലെത്തുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഡേനെ ടെസ്റ്റ് ആരംഭിക്കുന്നത്. ആദ്യമായി പിങ്ക് ടെസ്റ്റിൽ കളിക്കുക എന്നത് വെല്ലുവിളിയാണെന്ന് കോഹ്ലി സമ്മതിക്കുന്നു. വെല്ലുവിളിയും അതേസമയം ആവേശവുമാണ് തോന്നുന്നത്. കളിയുടെ തുടക്കത്തിലായിരിക്കും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരിക. ഇന്ത്യൻ ടീം ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കളിക്കാരെല്ലാം വലിയ ആവേശത്തിലാണ്. തീർച്ചയായും ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയായിരിക്കുമെന്നും കോഹ്ലി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവുമെന്നതിനാൽ ടെസ്റ്റിൽ അവസാന സെഷനായിരിക്കും ടീമിനെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമെന്ന് പല മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല സൂര്യാസ്തമയത്തിന് ശേഷം ബൗളർമാർക്ക് പന്തെറിയുന്നത് കടുപ്പമാവുമെന്നും ഇവർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനോട് കോഹ്ലിയും അനുകൂലിക്കുന്നുണ്ട്. മഞ്ഞുവീഴ്ചയെ അതിജീവിക്കാൻ പ്രത്യേക വഴികളൊന്നുമില്ല. അത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്നതാണ്. അവസാന സെഷനിൽ ഇത് തന്നെയായിരിക്കും നിർണായകമാവുമെന്നും കോഹ്ലി ചൂണ്ടിക്കാട്ടി. പിങ്ക് ബോൾ ടെസ്റ്റിൽ ബാറ്റിംഗിനേക്കാളും ബൌളിംഗിനേക്കാളും ദുഷ്കരം ഫീൽഡിംഗ് ആയിരിക്കുമെന്ന് കോഹ്ലി അഭിപ്രായപ്പെട്ടു. ഫീൽഡിംഗ് സെഷനായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. പിങ്ക് ബോൾ കൊണ്ട് ഫീൽഡ് ചെയ്യുക എത്ര കടുപ്പമാണെന്നത് കാണികളെയും അമ്പരിപ്പിക്കും. പിങ്ക് ബോളിന് റെഡ് ബോളിനേക്കാൾ ഭാരം കൂടുതലുള്ളതുപോലെയാണ് അനുഭവപ്പെടുന്നത്. രണ്ട് പന്തുകളുടെയും ഭാരത്തിൽ വ്യത്യാസമില്ലെന്ന് ഉറപ്പുണ്ട്. സ്ലിപ്പിൽ ക്യാച്ച് എടുക്കുമ്പോൾ പന്തിന് കൂടുതൽ ഭാരമുള്ളതുപോലെയാണ് തോന്നിയത്. മാത്രമല്ല ബൗണ്ടറിയിൽ നിന്ന് ത്രോ ചെയ്യുമ്പോഴും ഫീൽഡർമാർക്ക് കൂടുതൽ അധ്വാനം വേണ്ടിവരുമെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.